ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി നമുക്ക് അരക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു അഞ്ചാറ് കാഷ്യൂ നട്ടാണ്. ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് നല്ല പശുവും പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ വേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്ന രീതിയാകുമ്പോഴത്തേക്ക് നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇതുപോലെ കുറച്ചൊരു കുറുകി വരും. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് ആ ഗോതമ്പിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ നെയ്യ് തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടെ മൂപ്പിച്ചെടുക്കണം. ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നെയ്യിലിട്ടുള്ളൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പാലുത റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആണിത്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.